എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വന്നത് മിൻ ടേം മാക്സ് ടേം കനോണിക്കൽ റെപ്രസെൻറ്റേഷൻ എന്നീ മൂന്ന് ടോപ്പിക്കുകളാണ് ആദ്യം നമുക്ക് മിൻ ടേം എന്താണെന്ന് നോക്കാം കൺസിഡർ ടു ബൈനറി വേരിയബിൾസ് എ ആൻഡ് ബി കമ്പൈൻഡ് വിത്ത് ആൻ ആൻഡ് ഓപ്പറേഷൻ സിൻസ് ഈച്ച് വേരിയബിൾ മേ അപ്പിയർ ഇൻ എയ്തർ ഫോം ദെർ ആർ ഫോർ പോസിബിൾ കോമ്പിനേഷൻ എ ഡാഷ് ബി ഡാഷ് എ ഡാഷ് ബി എ ബി ഡാഷ് ആൻഡ് എ ബി ഈച്ച് ഓഫ് ദീസ് ഫോർ ആൻറ്റെസ് കോളുടെ ഓർ എ സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് അപ്പോൾ രണ്ട് ബൈനറി വേരിയബിൾസ് എയും ബിയും അവയൊരു ആൻഡ് ഓപ്പറേഷൻ വെച്ചിട്ട് കമ്പയർ ചെയ്തെന്ന് കരുതുക ദെൻ നാല് പോസിബിൾ കോമ്പിനേഷൻ ആണ് ഉണ്ടാവുക എ ഡാഷ് ബി ഡാഷ് എ ഡാഷ് ബി എ ബി ഡാഷ് എ ബി അപ്പോൾ ഇവിടെ നമുക്ക് നാല് ആൻഡ് ടൈംസ് ആണ് ഉള്ളത് സോ ഓരോ ആര് ടേമും മിൻ ടൈം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ടേമാണ് മിൻ ടൈം എന്ന് ഓർത്തെക്കാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം അപ്പം നമ്മൾ കൊറോണയ്ക്കൊക്കെ ശേഷം നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യമുള്ള മിനിമം പ്രൊഡക്റ്റ് ആണല്ലേ പർച്ചേസ് ചെയ്യുക അപ്പോൾ ആ ഒരു ടൈം നമുക്ക് എന്ത് കിട്ടും മിൻ ടേം ആണ് പ്രൊഡക്റ്റ് ടേം എന്ന് കിട്ടും അല്ലേ മിനിമം പ്രൊഡക്റ്റ് എന്ന് ഓർത്താൽ എന്ത് ചെയ്യുക നമുക്ക് മിൻ ടേംസ് ആണ് പ്രൊഡക്റ്റ് ടേം എന്ന് മനസ്സിലാക്കാൻ പറ്റും ദെൻ മാക്സ് ടേംസ്

എ ഡാഷ് പ്ലസ് ബി ഡാഷ് എ ഡാഷ് പ്ലസ് ബി എ പ്ലസ് ബി ഡാഷ് എ പ്ലസ് ബി ഇവിടെ നമുക്ക് നാല് ഓർ ടേംസ് ആണുള്ളത് ഓരോ ഓർ ടേമും മാക്സ് ടേം എന്നാണ് അറിയപ്പെടുന്നത് ഇനി നമുക്ക് എ ബി സി എന്ന മൂന്ന് വേരിയബിൾസിന് ബൈനറി വാല്യൂസ് കൊടുക്കുമ്പോൾ കിട്ടുന്ന പോസിബിൾ മിൻ ടേംസും മാക്സ് ടേംസും ഏതൊക്കെയാണെന്ന് നോക്കാം ഇവിടെ നമ്മൾ ഓരോ മിൻ ടേമിനും മാക്സ് ടേമിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിഗ്നേഷൻ എഴുതും മിൻ ടേമിൻ്റേത് സ്മോൾ ലെറ്ററും മാക്സ് ടേമിൻ്റേത് ക്യാപിറ്റൽ ലെറ്ററും ബേസ് ആണ് റെപ്രസെൻ്റ് ചെയ്യാറ് അത് മാറിപ്പോതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഓർത്താൽ മതി മിനിമം എന്നാൽ എന്താണ് ചെറുതിലേ അപ്പം ചെറിയ അക്ഷരാണെന്ന് സ്മോൾ ലെറ്റർസോ മിൻ ടേം സ്മോൾ ലെറ്റർ എന്ന് ഓർത്ത് വെക്കാൻ പറ്റും അതുപോലെ മാക്സിമം എന്ന് പറഞ്ഞാൽ എന്താണ് വലുതില്ലേ വലിയ അക്ഷരാണെന്ന് ക്യാപിറ്റൽ ലെറ്ററിസോ മാക്സ് ടേം ക്യാപിറ്റൽ ലെറ്റർ എന്ന് ഓർത്തുവെക്കാൻ പറ്റും മിഡ് ടേമിൽ സീറോ വരുന്ന കേസിൽ കോംപ്ലിമെൻറ്റ് കൊടുക്കും അതുപോലെ തന്നെ മാക്സ് ടേമിൽ വണ് വരുന്ന കേസിൽ കോംപ്ലിമെൻ്റ് എടുക്കും അങ്ങനെ ഓർത്താൽ ഈ ഒരു ടേബിൾ ഈസി ആയിട്ട് പഠിക്കാൻ കഴിയും സിറോ സിറോ സിറോന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടേം എന്താണ് എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് അല്ലേ അതുപോലെ തന്നെ മാക്സ് ടേം എന്താണ് എ പ്ലസ് ബി പ്ലസ് സി അങ്ങനെ എട്ട് കോമ്പിനേഷൻ നമുക്ക് എഴുതാൻ കഴിയും നെക്സ്റ്റ് കനോണിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ബോളിയും ഫംഗ്ഷൻസ് ഏത് ബോളിയും എക്സ്പ്രഷനെയും നമുക്ക് രണ്ട് കനോണിക്കൽ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ കഴിയും സം ഓഫ് പ്രൊഡക്റ്റ് ഫോമിൽ അതായത് സം ഓഫ് മിഡ് ടേം ഫോമിൽ രണ്ടാമത്തെ ആണ് പ്രൊഡക്റ്റ് ഓഫ് സം ഫോമിൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് മാക്സ് ടേം ഫോമിൽ ഓഫ് പ്രൊഡക്റ്റ് എ കനോണിക്കൽ സം പ്രൊഡക്റ്റ് ഈസ് എ ബൂളിൻ എക്സ്പ്രഷൻ ദാറ്റ് എൻറ്റയർലി കൺസിസ്റ്റ് ഓഫ് മിൻ ടേംസ് മിൻ ടേംസ് അതായത് പ്രൊഡക്റ്റ് ടേംസ് മാത്രം വരുന്ന ബൂളിൻ എക്സ്പ്രഷൻ ആണ് കനോണിക്കൽ ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എസ് എന്ന് പറയുന്നത് എസ് ഒ പി മിൻ ടേം ആണെന്ന് ഓർക്കാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം അപ്പം നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് തീരാനാകുമ്പോൾ തെയ്യും വേറൊരു പുതിയ സോപ്പ് എടുക്കാനില്ലെങ്കിൽ പിന്നെ മിനിമൽ യൂസേജ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ അത് ഓർത്താതെന്ത് ചെയ്യുക മിൻ ടേം സോപ്പ് എന്ന് കണക്ട് ചെയ്യാൻ പറ്റും മിൻ ടേം സോപ്പ് സോ മിൻ ടേം അതായത് പ്രൊഡക്റ്റ് ടൈംസ് മാത്രം വരുന്ന ബോഡിൻ എക്സ്പ്രഷനാണ് കാനോണിക്കൽ ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ദി ബൂളിയൻ ഫംഗ്ഷൻ എഫ് ഇസ് ഡിഫൈൻഡ് ഓൺ ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ദി എക്സ് ആൻഡ് വൈ ആർ ദി ഇൻപുട്സ് ഓഫ് ദി ബൂളിയൻ ഫംഗ്ഷൻ എഫ് ഹൂസ് ഔട്ട്പുട്ട് പുട്ട് ഇസ് ട്രൂ when any one of the input is set to true. ഒരു ബൂളിയൻ ഫങ്ഷൻ എഫ് കൺസിഡർ ചെയ്യുക വേരിയബിൾസ് എക്സും വൈയും വെച്ചാണത് ആ ബൂളിയൻ ഫങ്ഷൻ എഫ് ഡിഫൈൻ ചെയ്യുന്നത് എക്സും വൈയും ആണ് ബൂളിയൻ ഫങ്ഷൻ എഫിൻ്റെ ഇൻപുട്ട്സ് ദെൻ ബൂളിൻ ഫംഗ്ഷൻ എഫിൻ്റെ ഔട്ട് പുട്ട് ട്രൂ അതായത് വൺ ആവുക ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ വാല്യൂ ട്രൂ അതായത് വണ് ആവുമ്പോഴാണ് സോ ഔട്ട്പുട്ട് ട്രൂ അതായത് വണ്ണാവുക എക്സിൻ്റെയോ വൈഇൻ്റെയോ വാല്യൂ വണ് വരുമ്പോഴാണ് അല്ലാത്ത കേസിൽ ഫാൾസ് സീറോ ആയിരിക്കും ഇനി നമുക്കിതിൻ്റെ ടേബിൾ നോക്കാം എക്സും വൈയും സീറോ ആകുമ്പോൾ ഔട്ട് പുട്ട് സീറോ അതിന് കറസ്പോണ്ടിങ് മിൻറ്റം എന്താണ് എക്സ് ഡാഷ് വൈ ഡാഷ് എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് വരുന്നത് മിൻറ്റം പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് അല്ലേ അപ്പം നെക്സ്റ്റ് എക്സിന് സീറോയും വൈക്ക് വണ്ണും കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് വണ് അതായത് ഔട്ട്പുട്ട് ട്രൂ ആണ് അതായത് നമ്മൾ ബൂളിയൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ അതായത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് വണ്ണായാൽ അതായത് ട്രൂ ആയാലും ഔട്ട്പുട്ട് പുട്ട് എന്തായിരിക്കും വണ്ണായിരിക്കും അതായത് ട്രൂ ആയിരിക്കും അങ്ങനെ നമുക്ക് തൊട്ടടുത്ത രണ്ട് ഔട്ട്പുട്ടും ട്രൂ ആയിട്ട് കിട്ടുന്നതാണ് ഇനിയാണ് നമ്മളെ എസ് ഒ പി ഫോമിൽ എക്സ്പ്രഷൻസ് എഴുതുന്നത് ഔട്ട്പുട്ടിലേക്ക് നോക്കുക ഏതൊക്കെ ഔട്ട്പുട്ടുകളാണ് ട്രൂ വരുന്നത് നോക്കുക ആദ്യത്തെ ഒഴികെ ബാക്കി മൂന്നെണ്ണം എന്തായിരിക്കും ട്രൂ ആണ് അല്ലേ അതായത് വണ്ണ് വരുന്നതാണ് നമ്മൾ ട്രൂ ആയിട്ട് എടുക്കുന്നത് എന്നിട്ട് ആ ഔട്ട്പുട്ട് പുട്ട് ട്രൂ ആയ മിൻ ടേംസ് നോക്കുക എക്സ് ടാഷ് വൈ ഉണ്ട് എക്സ് വൈ ഡാഷ് ഉണ്ട് എക്സ് വൈ ഉണ്ട് അല്ലേ ഇനി എസ് ഒപിയുടെ ഫുൾ ഫോം എന്താണ് സമ്മ് ഓഫ് പ്രൊഡക്റ്റ് എന്താണ് സമ്മ് ഓഫ് പ്രൊഡക്റ്റ് അപ്പോൾ നമുക്ക് മൂന്ന് പ്രൊഡക്റ്റ് ടേംസ് കിട്ടിയല്ലോ അതിനെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക സമ്മ് ചെയ്യുക അപ്പം സമ്മ് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്ന പറഞ്ഞാൽ എക്സ് ടാഷ് വൈ പ്ലസ് എക്സ് വൈ ഡാഷ് പ്ലസ് എക്സ് വൈ ഇതാണെന്ന് നമ്മളുടെ എസ് ഒ പി ഫോം സോ നമ്മൾ എസ് ഒ പിയിൽ ഔട്ട്പുട്ട് ട്രൂ ആവുന്ന എല്ലാ മിൻ ടേംസിനെയും സമ്മ് ചെയ്യും ആ എഫ് ഈക്വൽ ടു എക്സ് ഡാഷ് വൈ പ്ലസ് എക്സ് വൈ ഡാഷ് പ്ലസ് എക്സ് വൈനെ നമുക്ക് വേറെയും രണ്ട് വിധത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും ഒന്നൊന്നാണ് ഡെസിഗ്നേഷൻ വെച്ചല്ലേ അപ്പോൾ ഇവിടെ ട്രൂ ആവുന്ന ഏതൊക്കെയാണ് എം വൺ എം ടു എം ത്രീ ആണ് സോ എഫ് ഈക്വൽ ടു എം വൺ പ്ലസ് എം ടു പ്ലസ് എം ത്രീ എന്ന് എഴുതാൻ പറ്റും ഇതിന് അടുത്തതാണ് എഫ് ഓഫ് ഇൻപുട്സ് അതായത് എക്സ് വൈ ഈക്വൽ ടു സിഗ്മ എം ഓഫ് വൺ ടു ത്രീ അതായത് വൺ ടു ത്രീ ആണെന്ത് ട്രൂ ആവുന്ന പൊസിഷൻ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഓഫ് എം പോസ് എ കനോണിക്കൽ പ്രൊഡക്ടോ സം ഈസ് എ ബൂളിൻ എക്സ്പ്രഷൻ ദാറ്റ് എൻറ്റയർലി കൺസിസ്റ്റ് ഓഫ് മാക്സ് ടേംസ് മാക്സ് ടേംസ് അതായത് സം ടൈംസ് മാത്രം വരുന്ന ബൂളിൻ എക്സ്പ്രഷനാണ് കനോണിക്കൽ പ്രൊഡക്റ്റ് ഓഫ് സം എന്ന് പറയുന്നത് പോസ് മാക്സ് ടേം എന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ഒരു ട്രിക്ക് പറഞ്ഞുതരാം അപ്പം നമ്മളോട് ആരെങ്കിലും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും മാക്സിമം പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും അല്ലേ അപ്പോൾ അത് ഓർത്താൻ എന്ത് ചെയ്യുക മാക്സ് ടേം പോസ് എന്ന് കണക്ട് ചെയ്യാൻ പറ്റും ദി ബൂളിൻ ഫംഗ്ഷൻ ഓഫീസ്

വെൻ ഓൺലി വൺ ഓഫ് ദി ഇൻപുട്ട് ഈസ് സെറ്റ് ടു ട്രൂ അതായത് ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ മാത്രം വാല്യൂ ട്രൂ അതായത് വൺ ആവുമ്പോഴാണ് സോ ഔട്ട്പുട്ട് ട്രൂ അതായത് വൺ ആവുക എക്സിന്റെയോ വൈൻ്റെയോ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം വാല്യൂ വണ് വരുമ്പോഴാണ് അല്ലാത്ത കേസിലൊക്കെ എന്തെങ്കിലും ഫാൾസ് അല്ലെങ്കിൽ സീറോ ആയിരിക്കും ഇനി നമുക്ക് അതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം എക്സും വൈയും സീറോ വരുമ്പോൾ ഔട്ട് പുട്ട് സീറോ അപ്പൊ അതിൻ്റെ മാക്സ് മാക്സിമം എന്താണ് എക്സ് പ്ലസ് വൈ നെക്സ്റ്റ് എക്സ് സീറോയും വൈ വണ്ണും വരുമ്പോൾ ഔട്ട് പുട്ട് വണ്ണ് അതായത് ഔട്ട് പുട്ട് ട്രൂ നെക്സ്റ്റ് എക്സ് വണ്ണും വൈ യു സീറോയും വരുമ്പോൾ ഔട്ട് പുട്ട് വണ്ണ് നെക്സ്റ്റ് എക്സും വൈയും വണ്ണ് വരുമ്പോൾ ഔട്ട് പുട്ട് സീറോ അപ്പോൾ അതെങ്ങനെയാണ് സീറോ വന്നതെന്ന് പലർക്കും കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും അല്ലേ സോ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി നമ്മുടെ ബൂളിയൻ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തെന്ന് നോക്കുക ഔട്ട് പുട്ട് ബിക്കംസ് ട്രൂ വെൻ ഓൺലി വൺ ഓഫ് ദി ഇൻപുട്ട് ഈസ് സെറ്റ് ട്രൂ ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രം വണ്ണ് വരുന്ന കേസിലാണത് ട്രൂ ആവുന്നത് ഇപ്പോൾ രണ്ടും വണ്ണായാൽ ഫാൾസ് ആവും അതുകൊണ്ടാണ് അതുകൊണ്ടാണത് ഔട്ട്പുട്ട് സീറോ വരുന്നത് ഇനി നമുക്ക് പോസ് ഫോമിൽ എക്സ്പ്രഷൻ എഴുതാം അപ്പോൾ ഔട്ട് പുട്ടിലേക്ക് നോക്കാം ഏതൊക്കെ ഔട്ട്പുട്ടാണ് ഫാൾസ് വരുന്നത് നോക്കുക ആദ്യത്തെയും ആണ് അവസാനത്തേതും ആണ് സോ ബൂളിൻ ഒൾജിബ്രയിൽ സീറോ ഫോൾസിനെയും വണ്ണ് ട്രൂവിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നിട്ട് ആ ഔട്ട് പുട്ട് ആയ മാക്സ് ടേംസ് നോക്കുക ഇപ്പോൾ എക്സ് പ്ലസ് വൈ ഉണ്ട് ദെൻ എക്സ് കോംപ്ലിമെൻ്റ് പ്ലസ് വൈ കോംപ്ലിമെൻറ്റ് ഇനി പോസിൻ്റെ ഫുൾ ഫോം എന്താണ് പ്രൊഡക്റ്റ് ഓഫ് സമ്മ് അല്ലേ അതാണ് പ്രൊഡക്റ്റ് ഓഫ് സമ്മ് അപ്പോൾ എന്ത് ചെയ്യുക നമുക്ക് രണ്ട് സംസ് കിട്ടിയല്ലോ അതിനെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം പ്രൊഡക്റ്റ് ചെയ്യാം സോ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും എക്സ് പ്ലസ് വൈ ആൻഡ് എക്സ് കോംപ്ലിമെൻ്റ് പ്ലസ് വൈ കോംപ്ലിമെൻ്റ് ഇതാണെന്ത് നമ്മുടെ പോസ് ഫോം സോ നമ്മൾ പോസിൽ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്ന എല്ലാ മാക്സിമം എന്ത് ചെയ്യും പ്രൊഡക്റ്റ് ചെയ്യും സോ ആ എഫ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആൻഡ് എക്സ് കോംപ്ലിമെൻ്റ് പ്ലസ് വൈ കോംപ്ലിമെൻറ്റിനെ നമുക്ക് വേറെയും കണ്ടു വിധത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാം ഒന്നെന്താണ് ഡെസിഗ്നേഷൻ വെച്ചിട്ട് ഫാൾസ് ആവുന്നത് എം സീറോയും എം ത്രീ ആണെന്ന് ഇവിടെ വരുന്നത് സോ എഫ് ഈക്വൽ ടു എം സീറോ ഇൻ ടു എം ത്രീ ദെൻ എഫ് ഓഫ് ഇൻപുട്സ് എക്സ് കോമ വൈ ഈക്വൽ ടു പൈ എം ഓഫ് സീറോ കോമ ത്രീ സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മിൻ ടൈം മാക്സ് ടൈം കനോണിക്കൽ റിപ്രസെൻറ്റേഷൻ ഓഫ് ബോളിയും ഫംഗ്ഷൻ എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്